നിരവധി കാരണങ്ങളാൽ ഈ ഉദ്യാനം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഇതിലെ പ്രശാന്തമായ അന്തരീക്ഷം, ഇതിൻ്റെ മനോഹാരിത, ചിത്രം വരയ്ക്കുവാൻ വരുന്ന എന്നെപ്പോലുള്ള ഒരു കലാകാരന് തീർച്ചയായും ഇതൊരു നല്ല സ്ഥലമാണ്. ചിലപ്പോൾ എൻ്റെ വിഷയങ്ങൾ ഒരു നിരീക്ഷണം നടത്താനെത്തുന്നു. അതെ, താറാവുകൾ ഒരു തമാശയാണ്, എന്നാൽ അതെനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു വിഷയമല്ല. ഓ, ഞാൻ എല്ലാ മൃഗങ്ങളെയും ഇഷ്ടപ്പെടുന്നു, എന്നാൽ ഇവയേക്കാൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ജനങ്ങളെയാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും എല്ലാ സംസ്കാരത്തിലുള്ളവരെയും. അത് തന്നെയാണ് ഞാൻ ഈ പാർക്കിലേക്ക് വരുന്നതിൻ്റെ യഥാർത്ഥ കാരണവും. ജനങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ വേനൽക്കാല ദിവസത്തിൽ ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിച്ച സാഹസികതയെക്കുറിച്ച് എനിക്കൊരു ഉത്സാഹവും ഉണ്ടായിരുന്നില്ല. അവയെല്ലാം ആരംഭിച്ചത് ഈ പാർക്കിലാണ്. കുട്ടികൾ പാർക്കിലെത്തിയതോടെ അവരെല്ലാം കളിക്കുവാൻ ആരംഭിച്ചു. ഒരാളൊഴികെ മറ്റേവരും ആവേശമുള്ളവരായിരുന്നു. അവളുടെ പേര് കെല്ലി എന്നാണ്. വളരെ പ്രത്യേകതയുള്ളൊരു പെൺകുട്ടി. അവളുടെ സാഹസികതയിൽ ഞാനും പങ്കുചേരുകയായിരുന്നു. ആ വലിയ ദുഃഖം നിറഞ്ഞ കണ്ണുകൾ അവളൊരു തൊട്ടാവാടിയാണെന്നും ശാന്തപ്രകൃതക്കാരിയാണെന്നും പറയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. മറ്റുള്ള ഏവരേക്കാളും കെല്ലി വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ ബധിരയാണ്. ഏകാന്തയായി അവൾ തമാശകൾ ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ഏതിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. മുഴു ലോകത്തോടും തൻ്റെ സമൂഹത്തോടും ദൈവത്തോടൊട്ടും തന്നെയും യാതൊരു സമ്പർക്കവുമില്ലായിരുന്നു. കെല്ലിക്കാകെ ഉണ്ടായിരുന്നത് ഉപജീവനത്തിനായി നിരന്തരം അധ്വാനിക്കുന്ന തൻ്റെ മുത്തശ്ശിയും കടലിലെ ഒരു വന്യജീവിയുടെ ചാരനിറത്തിലുള്ള കളിക്കൂപ്പം മാത്രമായിരുന്നു. തനിക്ക് സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ ദിവസവും അവൾ ആ പാർക്കിൽ വന്നു. ചിലപ്പോൾ അവളുടെ പ്രത്യേകതകൾ അറിയാതെ മറ്റുള്ള കുട്ടികൾ അവളെ സമീപിച്ചിരുന്നു. നീ എന്നോടൊപ്പം കളിക്കാൻ വരുന്നു? നീ പറയുന്നത് അവൾക്ക് കേൾക്കാൻ കഴിയില്ല. അവൾ ബധിരയാണ്, നമുക്ക് അവളെ വിട്ടു പോകാം. നിശബ്ദതയുടെയും ഭയത്തിൻ്റെയും മുൻവിധിയുടെയും ഒരു ലോകമായിരുന്നു അവളുടേത്. ഒരിക്കൽ കൂടി അവൾ തനിച്ചായി. ഒരിക്കൽ കൂടി അവൾ ഒറ്റപ്പെട്ടു. ആ പാർക്കിൽ വന്ന മറ്റൊരു കുട്ടി അന്തോണിയായിരുന്നു. തൻ്റെ കൂട്ടുകാർ കെല്ലിയിൽ പലപ്പോഴും കുറ്റം കണ്ടുകൊണ്ടിരുന്നു. ജംഗിൾ ജം കളിച്ചുകൊണ്ടിരുന്നതിനാൽ അന്തോണിയുടെ പോക്കറ്റിൽ നിന്നും യോയോ താഴേക്ക് വീണത് കണ്ട് അതെടുത്ത് ഒളിച്ചു വയ്ക്കാൻ അവൾ തീരുമാനിച്ചു. എന്താവശ്യമായിരുന്നോ അത് നേടുന്നതിൽ ബധിരത അവൾക്ക് തടസ്സമായിരുന്നില്ല. തന്നെക്കുറിച്ച് അന്തോണിയുടെ കൂട്ടുകാർ കുറ്റം പറഞ്ഞതുകൊണ്ട് അവൾ ഒട്ടും വിട്ടുകൊടുക്കുവാൻ തുനിഞ്ഞതുമില്ല. അത് വളരെ മോശമായിരുന്നു. അന്തോണിക്കെതിരെ അവൾ പ്രത്യാക്രമണം നടത്തി. അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. എന്നാൽ എങ്ങനെയെങ്കിലും അവൻ്റെ യോയോ ഒളിച്ചു വയ്ക്കാൻ തീരുമാനിച്ചു. ഏകാന്തതയ്ക്ക് മറ്റുള്ളവരെ വിചിത്ര കാര്യങ്ങൾ ചെയ്യുന്നവരാക്കുവാൻ കഴിയും. അന്തോണിക്ക് നല്ല സ്നേഹിതനായിപ്പാൻ കഴിയുമായിരുന്നു. എങ്കിലും കെല്ലിയുടെ മൂഗതം നിറഞ്ഞ ലോകം അവളെ അതിനനുവദിച്ചില്ല. പലതും നഷ്ടപ്പെടുന്നതിൽ എത്രമാത്രം അവൾ വെറുപ്പുള്ളവളായിരുന്നു. പ്രത്യേകിച്ച് ഐസ്ക്രീം കഴിക്കുവാനുള്ള അവസരങ്ങളും മറ്റും. കുട്ടികൾ ഏവരും ഐസ്ക്രീം കച്ചവടക്കാരൻ്റെ ചുറ്റും കൂടി. തണുത്ത പദാർത്ഥങ്ങൾ കഴിക്കുവാൻ കുട്ടികൾ ഐസ്ക്രീംകാരൻ്റെ ചുറ്റും കൂടിയപ്പോൾ കെല്ലി തനിച്ചിരുന്നു. ശബ്ദകോലാഹലമോ അല്ലെങ്കിൽ ഐസ്ക്രീം മണിനാദമോ കേൾപ്പാൻ കഴിയയില്ല. അവൾ തനിച്ചിരുന്നപ്പോൾ അന്തോണിയുടെ കൂട്ടുകാരെ ഉദ്ദേശിച്ച് ഒരു ലക്ഷ്യമുണ്ട്. എന്തു പറയുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾക്ക് ചെവി കേൾക്കത്തില്ല, അവൾ പൊട്ടിയാണ്. അവളെ വണ്ടിയുടെ മുന്നിൽ നിന്ന് വലിച്ചു മാറ്റിയത് അന്തോണിയായിരുന്നു. അന്തോണിക്ക് അവളുടെ കളിപ്പാട്ടം ലഭിച്ചു. അതവൻ തിരിച്ചവളെ ഏൽപ്പിച്ചു. എങ്ങനെയോ അവളെ ശല്യപ്പെടുത്തിയിരുന്നുവെങ്കിലും അവന് കെല്ലിയോട് സഹതാപം തോന്നി. എങ്കിൽ പോലും അന്തോണിയുടെ സ്നേഹപ്രകടനങ്ങളോ ഒരു ഐസ്ക്രീമോ മറ്റുള്ളവർ കെല്ലിയെ ഒറ്റയായി കാണുന്നതിൽ നിന്നും പിന്മാറ്റിയില്ല. പ്രത്യേകിച്ച് ബുച്ച്. ഒരു നിമിഷത്തേക്ക് കെല്ലിയായിരുന്നു ശ്രദ്ധാകേന്ദ്രം. അതിനുശേഷം മറ്റ് പല സമയങ്ങളെപ്പോലെ കെല്ലിയേകയായിരുന്നു. അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് സമുദ്രതീരമായിരുന്നു. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ സമുദ്രതീരം, തൻ്റെ ചിന്തകളുമായി ഏകയായിരിക്കാൻ പറ്റിയ സ്ഥലം. കുട്ടികളുടെയും പ്രായമായവരുടെയും കോപവും ആക്ഷേപവും നിറഞ്ഞ വാക്കുകളിൽ നിന്നും വളരെ അകലെ. തിരമാലകളുടെ ശബ്ദം തനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഉപ്പുവെള്ളം തൻ്റെ ശരീരത്തിൽ വീഴുന്നത് അറിയാമായിരുന്നു. മാത്രമല്ല ദൈവസൃഷ്ടിയുടെ സൗഹൃദവും.
ഇവിടെയാണ് ഞാൻ കെല്ലിയെ കണ്ടെത്തിയത്. തകരപാത്രത്തിൽ മുട്ടിയുണ്ടാക്കിയ ശബ്ദത്തിന്റെ പ്രതിധ്വനിയാൽ ഞാൻ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അപ്രകാരം തകരപാത്രങ്ങളിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നത് അവൾക്കിഷ്ടമായിരുന്നു. ഇല്ല, ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞതേയില്ല. എങ്കിലും അതിന്റെ ശബ്ദ തരംഗങ്ങൾ അനുഭവിപ്പാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. എനിക്ക് ആ ശബ്ദം കേൾപ്പാൻ കഴിഞ്ഞു. അതെനിക്ക് വളരെ അരോചകമായി തോന്നി. ഈ സമുദ്രതീരത്ത് വന്നെത്തി അവളെ കണ്ടപ്പോൾ അവൾ ബധിരയാണെന്ന് നിശ്ചയമായും ഞാൻ മനസ്സിലാക്കിയതുമില്ല. നീ എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എന്റെ ശബ്ദം അവൾ കേൾപ്പാൻ കഴിഞ്ഞില്ല. അത് നിർത്തു എന്ന് പറഞ്ഞതുകൊണ്ടും ഗുണമുണ്ടായില്ല. മാത്രമല്ല, കളിസ്ഥലത്ത് നിന്ന് വന്ന റോബി എന്ന ബാലൻ അവൾ ബധിരയാണ് എന്ന് പറയുന്നതുവരെയും ഞാൻ അത് മനസ്സിലാക്കിയതുമില്ല. പാർക്കിലുണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ നേരത്തെ തന്നെ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. അവയിലൊന്ന് മാത്രമാണ് എന്റെ പക്കൽ ശേഷിച്ചിരുന്നത്. സംഭാഷണം ആരംഭിക്കുന്നതിന് ഇതൊരു മാധ്യമമായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. കെല്ലി ലഘുലേഖ വാങ്ങി സൂക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിരുന്നാലും വായിക്കാൻ അറിയില്ലാത്തവർക്ക് അതെന്തിനാണ്? ആ ലഘുലേഖ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. തീർച്ചയായും ആ മിഠായി നഷ്ടപ്പെട്ടു. നിർവ്യാജമായ സ്നേഹക്കുറവാണ് കെല്ലിയുടെ ജീവിതത്തിലെ വലിയ പ്രശ്നം. എന്നാൽ സഹതാപത്തേക്കാൾ, ഒരു ലഘുലേഖയേക്കാൾ, നിശ്ചയമായും അനുകമ്പയേക്കാൾ അവളുടെ മൂകലോകവും ജീവിതവും ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അപ്പോൾ എന്തോ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വരച്ചതായ ചിത്രങ്ങൾ, അത് അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. വീരസാഹസ പ്രവൃത്തികൾ, ചിത്രങ്ങൾ, ബൈബിൾ കഥാപാത്രങ്ങൾ, അവൾ ആകാംക്ഷ നിറഞ്ഞവളായിരുന്നു. എങ്കിലും എൻ്റെ ചിത്രങ്ങൾ മാത്രം മതിയാവില്ല. പലപ്പോഴും അംഗവൈകല്യമുള്ളവരുടെ മുൻപിൽ നാം അസ്വസ്ഥരാകാറുണ്ട്. നമ്മുടെ അധൈര്യം സഹതാപം പ്രകടിപ്പിക്കുന്നതിൽ തടസ്സം വരുത്തുകയും ചെയ്യുന്നു. ഞാൻ കെല്ലിയുടെ പ്രത്യേക ലോകത്തിലേക്ക് കടന്നുവെന്ന് അവളെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ബഹുമാനിക്കുവാൻ പോകുന്നുവെങ്കിൽ ആദ്യമായി നിരവധി മുൻവിധികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം. കുട്ടികളുടെ വൈകാരിക ദൗർബല്യങ്ങളുടെ ചിന്തകൾ ഞാൻ ഉപേക്ഷിക്കുകയും വസ്തുതകളെ നേരിടുകയും വേണം. ഇത് തെരുവിലൊരു അനാഥക്കുട്ടിയായിരുന്നില്ല. മറുവശത്ത് എനിക്ക് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാൻ അവൾ അവസരത്തേക്കാൾ ഏറെയായിരുന്നു. ദൈവം സ്നേഹിച്ച ഒരുവളായിരുന്നു കെല്ലി. അവൻ്റെ ദൃഷ്ടിയിൽ ആ കുട്ടി പ്രത്യേകതയുള്ളവളായിരുന്നു. മാത്രമല്ല, അവൾക്ക് കൊടുപ്പാൻ എന്തോ ഉണ്ടായിരുന്നു. നിഗൂഢമായ രീതിയിൽ ദൈവം കെല്ലിയെ തൊടുന്നതിന് ആഗ്രഹിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉപകരണമായിരിക്കണമെങ്കിൽ പതിവിലേറെ പ്രയത്നിപ്പാൻ മനസ്സുള്ളവനായിരിക്കണം. അങ്ങനെ പ്രയത്നിക്കുക എന്നത് ആംഗ്യഭാഷ പഠിക്കുക എന്നതാണ്. എനിക്ക് ആവശ്യമായിരുന്നത് ഇവയെക്കുറിച്ചുള്ള ചില പുസ്തകങ്ങളാണ്. അങ്ങനെ തൻ്റെ വായനശാലയിൽ എന്താണെന്നുള്ള അറിയുന്നതിന് ഞാനൊരു വൈദികനെ സന്ദർശിച്ചു. ഇതാ ജോൺ, ഇത് മതിയായിരിക്കും. വളരെ നന്ദി, പിന്നെ കാണാം. വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഉടനെ ആരംഭിക്കും. ഞാൻ കുട്ടികൾക്കായി ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. അങ്ങനെ അധികമുള്ള സമയം ആംഗ്യഭാഷ പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. പെട്ടെന്ന് ധനിക യുവാവായ ഭരണാധികാരിയെക്കുറിച്ചുള്ള ഒരു ഗാനത്തിൻ്റെ ശബ്ദം കുട്ടികളുടെ കാതുകളിൽ കേട്ടു. ദൈവസ്നേഹത്തെക്കുറിച്ച് കുട്ടികളോട് വിവരിപ്പാൻ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പ്രാഗൽഭ്യം ഉപയോഗിച്ചു. ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിലും കെല്ലി വളരെ ദൂരത്ത് നിന്നുകൊണ്ട് ഇത് നിരീക്ഷിക്കുകയായിരുന്നു. എങ്കിലും സംഗീതം ശ്രവിപ്പാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഞാൻ വരച്ച രൂപങ്ങൾ മനസ്സിലാക്കാനോ സംസാരിച്ച വാക്കുകൾ കേൾപ്പാനോ അവൾക്ക് കഴിഞ്ഞില്ല. എനിക്കും മറ്റു കുട്ടികൾക്കും കേൾക്കാൻ കഴിയുമെന്നുള്ളത് എത്ര ഭാഗ്യമാണ്. പല അനുഗ്രഹങ്ങളും മുതലെടുക്കുക മാത്രമാണ് നാം പലപ്പോഴും ചെയ്യുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഗാനങ്ങളിലൂടെ, വാക്കുകളിലൂടെ, ചിത്രങ്ങളിലൂടെ, ഇവയെല്ലാം കെല്ലിക്ക് അർത്ഥശൂന്യമായിരുന്നു. അങ്ങനെ ഒരിക്കൽ യേശുവിനെ ക്രൂശിച്ചു. എന്തിനാണ് അവൻ മരിച്ചത്? കാരണം അവൻ നമ്മെ സ്നേഹിക്കുകയും നാം സ്വർഗത്തിൽ പോകുവാൻ കഴിയുന്നവരായി തീരേണ്ടതിനുമാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നു. നമ്മെ അവൻ സ്നേഹിക്കൊണ്ട് മാത്രമാണ് അന്ന് ക്രിസ്തു അപ്രകാരം മരിക്കുകയും ചെയ്തത്. Strong. Yes, Jesus.
Jesus loves me, the Bible tells me so. ചില ദിവസങ്ങൾക്ക് ശേഷം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കവേ ഞാൻ അവളുടെ ചിത്രം കടലാസിൽ വരച്ചു. ആരെയെങ്കിലും വരയ്ക്കുക എന്നുള്ളത് അവരെക്കുറിച്ച് എനിക്ക് എന്ത് തോന്നുന്നു എന്ന് പ്രകടിപ്പിക്കലാണ്. അത് യഥാർത്ഥ സ്നേഹവാത്സല്യത്തെ മാറ്റില്ല എങ്കിലും തണുപ്പൻ പ്രതികരണത്തെ തകർക്കുന്നതാണ്. ഞാൻ പേടിപ്പിക്കാതെ തന്നെ കരുതുന്നു എന്നവൾ അറിയണമായിരുന്നു. എന്നിരുന്നാലും എൻ്റെ മറ്റ് നിരവധി പ്രയത്നങ്ങൾ പോലെ ഇതും പരാജയപ്പെട്ടു. ഞാൻ ആദ്യം വരച്ച ചിത്രം വേണ്ടുവോളം നന്നല്ല എന്നെനിക്ക് തോന്നി. ഞാൻ ഉപേക്ഷിച്ച ആ ചിത്രം അവൾ എടുക്കുന്നത് കണ്ടില്ല, അവൾ നടന്നകലുന്നതും കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ എന്നാശിച്ചു. കാരണം ബുച്ചും തൻ്റെ കൂട്ടുകാരും എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം. അവൾ ബീച്ചിൽ പോകുന്നതിൽ ഇഷ്ടപ്പെട്ടിരുന്നുകൊണ്ട് അവളെ അന്വേഷിച്ച ആദ്യത്തെ സ്ഥലം അതായിരുന്നു 541. മറ്റുള്ള കുട്ടികളുടെ മുൻവിധിയാൽ അവളുടെ സ്വകാര്യ പറദീസ പോലും തകർക്കപ്പെട്ടു. അവൾ സ്നേഹിച്ചതായ അത് അവരെടുത്തുകൊണ്ടുപോയി എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. ജീർണിച്ച ചാരനിറമുള്ള മൂകമായ ആ കളിപ്പാട്ടം അവളെപ്പോലെ തന്നെ സംസാരിക്കില്ല, കേൾക്കുകയുമില്ല. അവളുടെ ഏക സ്നേഹിതയും സഹവർത്തിയും അതായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അവൾ ഏകാന്തതയിൽ മുഴുകിയിരുന്ന വേളയിൽ ഞാൻ പഠിച്ച ആംഗ്യ ഭാഷയിൽ ആശയവിനിമയം ചെയ്യാൻ അവളുടെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഹലോ, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നതിന് മാത്രമേ എനിക്കറിയാമായിരുന്നു. ഇതാദ്യമായിട്ടാണ് അവൾ പുഞ്ചിരി തൂക്കിക്കണ്ടത്. വാസ്തവത്തിൽ അവൾക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൾ ആംഗ്യം കാണിച്ചുകൊണ്ടേയിരുന്നു. നിർഭാഗ്യകരമായി ഹലോ സുഖമാണോ എന്ന് ചോദിക്കുവാൻ മാത്രമായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. എങ്കിലും അല്പം മാത്രമായ അത് വളരെ സഹായിച്ചു. മത്സ്യപ്രകടനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു പാർക്കിനെക്കുറിച്ചുള്ള ബുക്ക് ഞാൻ അവളെ കാണിച്ചു. അതിനുശേഷം അവളുടെ മുത്തശ്ശിയുടെ അടുക്കൽ നിന്നും ആ പാർക്കിൽ പോകുവാൻ അനുവാദം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി.
നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഒരു ദിവസം പാർക്കിൽ ചെലവഴിച്ചതുകൊണ്ട് വളരെ ക്ഷീണിതരായി. എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെയാണ് വളരെ പ്രത്യേകിച്ചൊരു സംഗതി ചെയ്യുവാൻ തീരുമാനിച്ചത്. ആശ്ചര്യകരമായ ഒന്ന്, ഞങ്ങൾ പോയ പാർക്കിന്റെ ചിത്രങ്ങൾ മാത്രമല്ല ആശ്ചര്യകാരണം, ഞാൻ മറ്റൊരു കളിപ്പാട്ടം അവൾക്ക് വാങ്ങിക്കൊടുത്തു. ഞാൻ വരച്ച ചിത്രങ്ങളോ അതോ അവൾക്ക് ലഭിച്ച പുതിയ കളിപ്പാട്ടമോ, ഇവയിൽ ഏതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. അത് വളരെ ദീർഘവും അതുപോലെ തന്നെ മറക്കുവാൻ പറ്റാത്തതുമായൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. തൻ്റെ മുത്തശ്ശിയോട് ഇവയെല്ലാം പറയുവാൻ അവൾക്ക് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. ഒരിക്കൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ചിലത് ഞാൻ അവളെ മനസ്സിലാക്കിയത് കൊണ്ട് അത് യഥാർത്ഥത്തിലൊരു മുന്നേറ്റവുമായിരുന്നു. ഞാൻ ആത്മാർത്ഥമായി ആംഗ്യ ഭാഷ പഠിക്കുവാൻ തുടങ്ങിയത് കെല്ലിക്ക് വളരെ സന്തോഷമായി. എങ്കിലും അത് വളരെ പതുക്കെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ ഞാൻ വീണ്ടും ആ വൈദീനെ കണ്ടു. കെല്ലിക്ക് എങ്ങനെയെങ്കിലും സുവിശേഷം മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റുന്ന ഒരു ക്രിസ്തീയ ചിത്രപുസ്തകം. ഇത് നല്ലൊരു ചിത്രമാണ്, എങ്കിലും ഇവ സുവിശേഷം വ്യക്തമാക്കുന്ന തരത്തിലുള്ളതല്ല. പ്രത്യേകിച്ച് ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതെന്നും മറ്റും. ഒരുപക്ഷേ എൻ്റെ ചിത്രങ്ങൾക്ക് ആ സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കും. നിങ്ങൾ എങ്ങനെ സുവിശേഷം ചിത്രീകരിക്കും? നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ കാണിക്കും? എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അവനാണ്. ജനങ്ങൾ അവനോട് പ്രാർത്ഥിച്ചു. സൃഷ്ടി അതിതാണ്. സൃഷ്ടി എന്താണെന്ന് നമുക്ക് എങ്ങനെ കാണിപ്പാൻ കഴിയും? ആദ്യം ഞാൻ മനുഷ്യനെ വരയ്ക്കും. ദൈവം അവനെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് ഞാൻ അവനെ വരയ്ക്കും. ദൈവം സ്നേഹത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ മനസ്സുകൊണ്ടും കഴിവുകൊണ്ടും പല കാര്യങ്ങളും ഉണ്ടാക്കുവാൻ മനുഷ്യൻ സ്വയമേ കഴിവുള്ളവനായിരുന്നു. മനുഷ്യൻ എങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നത് കൊണ്ട് ദൈവം എങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമായിരിക്കും. ഒരു വാൾ, ചുറ്റിക, ആണികൾ, തടി, ഇവ ദൈവം കൊടുത്ത മനസ്സും ശരീരവും ഉപയോഗിച്ചുകൊണ്ട് ഒരു കസേര ഉണ്ടാക്കുന്നു. സൃഷ്ടിയുടെ പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ കടും ചുവപ്പ് നിറം കൈകൾക്ക് കൊടുത്തു. സൃഷ്ടിക്കപ്പെട്ട വസ്തു ക്രിസ്തു ആയതിനാൽ അതിന് പച്ച നിറവും കൊടുത്തു. തുണി, കത്രിക, സൂചി, നൂല് ഇവയോടൊപ്പം ഒരു സ്ത്രീ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവും വൈഭവവും വച്ച് അവൾ വസ്ത്രമുണ്ടാക്കുന്നു. വീണ്ടും സൃഷ്ടിയുടെ പ്രവൃത്തിയെ കുറിക്കുന്നതിന് അവളുടെ കൈകൾക്ക് കടും ചുവപ്പ് നിറം കൊടുക്കുന്നു. സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് വസ്ത്രത്തിന് പച്ച നിറവും കൊടുത്തിരിക്കുന്നു. ക്രിസ്തു ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ലോകത്തെ സൃഷ്ടിച്ചു, അഖിലാണ്ടത്തെ മുഴുവൻ. ക്രിസ്തു വീണ്ടും ഒന്നുമില്ലായ്മയിൽ നിന്ന്, പൊടിയിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു, എല്ലാ മനുഷ്യരെയും. എന്നാൽ ഇത് അവൾക്ക് മനസ്സിലാകുമോ? സൃഷ്ടി എന്നത് ഒരെളുപ്പ വിഷയമല്ലെങ്കിലും ക്രിസ്തുവാണ് മുഴു ലോകത്തെയും അതിലുള്ളതിനെയും കെല്ലിയെപ്പോലും സൃഷ്ടിച്ചതെന്ന് അവൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി. ഇതുവരെയും ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ആദ്യം മുതൽ പറയുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. വളരെ വേഗം പറഞ്ഞു തീർക്കുവാൻ ഞാൻ ശ്രമിച്ചില്ല. പലപ്പോഴും പല കാര്യങ്ങളും അവളോട് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ജനങ്ങൾ നിരാശപ്പെട്ടു പോവുകയും അക്ഷമ കാണിക്കുകയും ചെയ്യാറുണ്ട്. ആയതിനാൽ പലതും കെല്ലിക്ക് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞില്ല. സൃഷ്ടിയെക്കുറിച്ചുള്ള ഈ ചിത്രം വരയ്ക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിച്ചു. കെല്ലി ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. ഇത് എത്ര ഭയങ്കര കൃത്യമാണ് എന്ന് ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയില്ല. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ വരയ്ക്കുകയായിരുന്നു. പാപം എന്ന വാക്ക് എന്താണെന്ന് കെല്ലിയെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരു വ്യക്തിയുടെയും മിഠായി ഭരണിയിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു ബാലൻ്റെയും ചിത്രങ്ങൾ അവൾ മനസ്സിൽ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. എങ്കിൽ തന്നെയും ഇവ അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. പ്രായമുള്ള ഒരു വ്യക്തിയോട് അത് വിശദീകരിക്കൂ എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഒരു കുട്ടിയോട് പിന്നെ എങ്ങനെ അത് വിശദീകരിക്കുവാൻ കഴിയും? അതുകൊണ്ട് ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച ആ വ്യക്തിക്ക് അല്ലെങ്കിൽ മിഠായി ഭരണിയിൽ നിന്നും മോഷ്ടിച്ച ആ ബാലന് എന്ത് സംഭവിക്കുന്നുവെന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചു. പാപം എന്നതിന് ഞാൻ ചുവന്ന നിറം കൊടുത്തു. നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും എന്ന് ബൈബിൾ പറയുന്നു. ശിക്ഷയ്ക്ക് നിത്യമായ ശിക്ഷാവിധിക്ക് ഓറഞ്ച് നിറവും കൊടുത്തു. അവർ ശിക്ഷയ്ക്ക് അർഹരായിരുന്നുവെന്ന് അവൾക്ക് തോന്നിയോ എന്ന് ആംഗ്യ ഭാഷയിൽ എനിക്ക് ചോദിക്കണം. എന്നാൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. പാപത്തിൻ്റെ, തെറ്റിൻ്റെ കുറ്റബോധം നമ്മിലുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ എല്ലാവരും ദൈവത്തിൻ്റെ സൗജന്യദാനമായ രക്ഷ തള്ളിക്കളഞ്ഞു എന്ന് എനിക്ക് എങ്ങനെ കാണിക്കുവാൻ കഴിയും? തങ്ങളുടെ സൃഷ്ടാവും ദൈവവുമായവനെ തിരസ്കരിച്ച് പുറംതിരിഞ്ഞ് ഏവരും പാപം ചെയ്തു.
ഇതെങ്ങനെയാണ് പാപമാകുന്നത്? മുഴുലോകവും പാപികളാണ്. ഓരോ വ്യക്തിയും എങ്ങനെയാണ് ഇത് മനുഷ്യനെ നിത്യമായ ശിക്ഷാവിധിക്ക് യോഗ്യനാക്കുന്നത്? എങ്ങനെയാണ് ക്രിസ്തു ലോകത്തെയും അതിലുള്ളവരെയും കണ്ടത്? എല്ലാവരും പാപികളാണ്, ആയതിനാൽ ഏവർക്കും ശിക്ഷാവിധിയുണ്ട്. ഇത് അവനെ എത്രമാത്രം ദുഃഖിപ്പിച്ചു! മനസ്സോടെ തന്നെ ക്രൂശിലേൽപ്പിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം അവൻ ലോകത്തെ സ്നേഹിച്ചു! ലോകപാപത്തെയും ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്കായി മരിച്ചു, വീണ്ടും രക്ഷിപ്പാൻ ഉയർത്തെഴുന്നേറ്റു. ചിത്രരചനയിൽ മുഴുകിയിരുന്ന എനിക്ക് കെല്ലിയെക്കുറിച്ച് ചിന്തിപ്പാൻ കഴിഞ്ഞതേയില്ല. ആ സമയം ഇത് അവളെ ചിത്രരചനയിൽ അറിയിക്കുവാൻ പ്രയാസപ്പെട്ടതിനേക്കാൾ നമുക്ക് വേണ്ടി മരിപ്പാൻ തക്കവണ്ണം യേശു അത്രമാത്രം നമ്മെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരിക്കലും വാസ്തവമായി ചിന്തിച്ചിട്ടില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. വാസ്തവമായി ഇത് സംഭവിക്കുമെന്ന് ഞാൻ കണക്കാക്കി. സംശയിക്കപ്പെടാതിരിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവനിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ല, അവനോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം യേശു തന്റെ മരണാനന്തരം പുനരുദ്ധാനത്തിലൂടെ വീണ്ടും ലോകത്തിലേക്ക് വന്നു. എന്റെ ഹൃദയത്തിലുള്ളത് അതുപോലെ അവളെ അറിയിപ്പാൻ വേണ്ടുവോളം വിശ്വാസം അവളിൽ നിന്ന് ഇപ്പോൾ പിൻപറ്റി എന്നെനിക്ക് തോന്നി. ഞാൻ വരച്ച ചിത്രങ്ങൾ കാണുന്നതിന് അവൾ അവയടയ്ക്കൽ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ അവൾ താല്പര്യമില്ലാത്തവളെ പോലെ കാണപ്പെട്ടു. നിരാശാജനകം. ഓ, എന്റെ ജോലി മുഴുവനും, ഇപ്പോൾ ഒരു ഫലവുമില്ല. ശരി, ഒരു പക്ഷേ മറ്റൊരവസരത്തിൽ അവൾ അവരുടെ അടുക്കലേക്ക് മടങ്ങി വരും ഞാൻ ആശിച്ചു. എങ്കിലും എൻ്റെ ലോകത്തിൽ കെല്ലി എന്നൊരു കുട്ടി മാത്രമല്ല ഉണ്ടായിരുന്നത്. കെല്ലിക്ക് എന്നോട് വളർന്നു വന്ന സ്നേഹത്തിനും ഞങ്ങളുടെ ബന്ധത്തെ നിലനിർത്തുവാനുള്ള അവളുടെ വ്യഗ്രതയ്ക്കും ഞാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് അസൂയുണ്ടായിരുന്നു. അവളെ സ്നേഹിക്കുന്നതിന് ഒരാളെ അവൾ കണ്ടെത്തി. ഞാൻ മറ്റാരോടും ഇടപെടുന്നത് അവൾക്കിഷ്ടമല്ല. ദൈവസ്നേഹത്തിൻ്റെ അല്പം മാത്രം അവൾ രുചിച്ചറിഞ്ഞു. എന്നാൽ മറ്റുള്ളവരുമായി അത് പങ്കിടുവാൻ അവൾ പഠിക്കുമോ എന്ന ചോദ്യം അവശേഷിച്ചു. നിരാശാജനകമാണ്. ഞാൻ വരച്ച ചിത്രങ്ങളെയല്ല, എന്നാൽ ദൈവസ്നേഹത്തെയാണ് അവൾ തിരസ്കരിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ സൗജന്യ ദാനമാണ് അവൾക്ക് കുറവുള്ളതെന്ന് അവളെ അധികമായി ധരിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് കാണപ്പെട്ടു. പുതിയ ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാൻ തുടങ്ങി. യേശുക്രിസ്തു എന്താണ് അവൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെങ്കിലും അവനോടൊപ്പം എന്നേക്കും വസിക്കുന്നത് കാണിക്കുവാൻ എന്താണ് വരയ്ക്കാൻ കഴിയുന്നത്? ചിന്താക്കുഴപ്പത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒരു ലോകമായിരുന്നു അവളുടേതെങ്കിലും ദൈവം അവളെ വളരെയധികം സ്നേഹിച്ചു എന്നുള്ളത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു എപ്രകാരം തൻ്റെ സൗജന്യദാനമായ രക്ഷയുമായി ഓരോ വ്യക്തിയെയും സമീപിക്കുന്നതെന്ന് ഞാൻ വരയ്ക്കാം. എത്രപേർ അവനെ തിരസ്കരിക്കുന്നു! സ്ത്രീകളും പുരുഷന്മാരും കുട്ടികൾ പോലും. നിത്യമായി വസിപ്പാൻ അവൻ എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് എങ്ങനെ ഞാൻ കാണിക്കും? ആദ്യമായി ചിലർ മനസ്സോടെ എങ്ങനെ തങ്ങളുടെ ഹൃദയങ്ങളെ അവങ്കിൽ തുറക്കും? അപ്പോൾ യേശു എങ്ങനെ അവരുടെ പാപങ്ങളെ തങ്ങൾ നീക്കും, അവരുടെ ശിക്ഷാവിധിയെ നീക്കും? അവരുടെ ജീവിതത്തിന് സിംഹാസനങ്ങൾ ഇരിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന് നടത്തിപ്പോയാരായിട്ട് അവർക്ക് രക്ഷയും സ്വാതന്ത്ര്യവും സമാധാനവും ജീവിതത്തിൽ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുന്നതിന് എന്നേക്കും തങ്ങളുടെ ജീവിതത്തിലെ രാജാവായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടി കെല്ലിയുടെ ജീവിതത്തെ എൻ്റെ ചിത്രങ്ങളാക്കുന്നതാണ് ഏറ്റവും നല്ല വഴി എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ചിത്രത്തിൽ അവളുടെ അധപതനം ഞാൻ കണ്ടു. ഒരു പക്ഷേ അവൾ മിക്കവാറും അറിഞ്ഞിരിക്കുകയില്ല. അവളുടെ ജീവിത സിംഹാസനത്തിൽ പാപം എത്രമാത്രം ഉണ്ടെന്ന് ഇത് വെളിപ്പെടുത്തു. ദൈവം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. കെല്ലി പിന്തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ പിടിയിൽ നിന്നോ പാപം ക്ഷമിക്കാമെന്നുള്ള വാഗ്ദത്തിൽ നിന്നോ അവൾക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് കെല്ലിയെ ആവശ്യമായിരുന്നു. എൻ്റെ സ്നേഹത്തിനും ബുദ്ധിവൈഭവത്തിനും പ്രകടമായ പരാജയമുണ്ടായി. എന്നിരുന്നാലും ദൈവം തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചില്ല. ഒരു തരത്തിൽ ദൈവം തൻ്റെ വേലയ്ക്കൊരു ചെറിയ അടിസ്ഥാനമിടുകയാണ് ചെയ്തത്. എങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിരുന്നില്ല. സുവിശേഷത്തെക്കുറിച്ചുള്ള എൻ്റെ ചിത്രങ്ങളെക്കാൾ മൃഗങ്ങളുടെ ചിത്രങ്ങളിലാണ് അവൾ അധികം താല്പര്യം കാണിച്ചിരുന്നത്. അവളെ തന്നെ ചിത്രത്തിലൊരു പാവിയായി കണ്ടപ്പോൾ ആ ആശയത്തെയും ചിത്രത്തെയും എന്നെയും തന്നെ അവൾ തിരസ്കരിച്ചു.
ആ രാത്രിയിൽ അവളുടെ ഉറക്കത്തിലും ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. അവളൊരു സ്വപ്നം കണ്ടു, ഞാൻ വരച്ച എല്ലാ ചിത്രങ്ങളും ജീവൻ പ്രാപിച്ച പോലെ. പ്പോഴേക്കും കെല്ലിക്ക് ലേശം ഭയവുമില്ലായിരുന്നു. അവൾ അല്പം നടുങ്ങിയെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ശാരീരികമായി യാതൊരു ഹാനിയും അവൾക്കില്ലായിരുന്നെങ്കിലും വൈകാരികമായിരിക്കുന്ന മുറിവുകൾ കാണുന്നതിനോ അളക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുച്ചിന്റെയും കൂട്ടുകാരുടെയും വിദ്വേഷത്തിന് വിരീതമായി നിൽക്കുന്ന എന്റെ സ്നേഹം ചിത്രം വരയ്ക്കുവാനുള്ള ഒരു വിഷയമായി തീരുമെന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. പാലത്തിനടുത്ത് വെച്ച് നടന്ന സംഭവം ഞാൻ അവളെ രക്ഷിച്ചതും മറ്റും ഒരുപക്ഷെ എനിക്ക് ഒരു നല്ല സുവിശേഷകഥയാക്കി തീർക്കുവാൻ കഴിയും. എന്റെ ജീവനെ പണയപ്പെടുത്തി അവളെ രക്ഷിച്ചതിനോട് ക്രിസ്തു തന്റെ ജീവനെ സകല മാനവജാതിക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് താരതമ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതി. എപ്രകാരമാണ് ക്രിസ്തു സകല ലോകത്തിന്റെയും പാപത്തെ വഹിച്ചതെന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ മനസ്സിലാക്കിയതായി കാണപ്പെട്ടു. അവൾ അതിൽ താല്പര്യമുള്ളവളായി തീർന്നു. ചിത്രത്തിലൂടെ അവൾ സ്വയം തിരിച്ചറിഞ്ഞു. അവൾ മോശമായി പ്രതികരിച്ചപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചതും അവൾ ഗ്രഹിച്ചു. ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതുപോലെ തന്നെ പാപം നിറഞ്ഞവളായിരുന്നെങ്കിലും കെല്ലിയെയും. ഇപ്പോൾ കെല്ലിക്ക് തന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിലുള്ള പാപത്തെ കാണുവാനും തിരിച്ചറിയുവാനും കഴിഞ്ഞു. പെട്ടെന്ന് ക്രിസ്തുവിനെ വരച്ചിരിക്കുന്നതായ ചിത്രമെടുത്ത് പാപത്തെ തള്ളി നീക്കാൻ അനുവദിച്ചു. അതെ, കെല്ലി ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. നമ്മെപ്പോലെ കെല്ലിക്കും പരിശോധനകൾ ആവശ്യമായിരുന്നു. വൈകാരിക അനുഭവത്തിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തെ വേർതിരിക്കുന്ന തരം കഷ്ടതകൾ. അവളുടെ വിശ്വാസം സത്യമായിരുന്നു? മറ്റുള്ളവരോട് പങ്കിടുവാൻ മാത്രം വലുതായിരുന്നു അവൾ അറിഞ്ഞ സ്നേഹം? അവയേക്കാളുപരി
അവളുടെ വൈകല്യത്തെ പരിഹസിച്ചവരെ സ്നേഹിപ്പാൻ അവൾ സന്നദ്ധയായിരുന്നു. ഹേയ് ഹേയ്, അവിടെ എന്താണ്, എന്താണ് കുട്ടി അവിടെ നടക്കുന്നത്? യാതൊന്നും പറയേണ്ട കാര്യമില്ല. ബുച്ച് വളരെയധികം ചിന്താക്കുഴപ്പത്തിലായി. മോശമായി പ്രതികരിക്കുന്നതിന് പകരം കെല്ലി അവളുടെ ചിത്രങ്ങൾ പങ്കുവച്ചു. ക്രിസ്തുവിൽ തന്റെ പുതിയ ജീവിതം അവൾ അവരോട് വിവരിച്ചു. അന്തോണി അവളിൽ വലിയൊരു മാറ്റം കണ്ടു. കെല്ലി വളരെയധികം മാറിയിരിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി കെല്ലി തന്റെ കൂട്ടുകാരോടൊത്ത് സമുദ്രത്തിൽ കളിച്ചു. ഇനി ഒരിക്കലും അവൾക്ക് ഏകാന്തം അന്വേഷിക്കേണ്ട ആവശ്യമില്ല, തനിച്ചായിരിക്കേണ്ട. അവളുടെ വൈകല്യത്തിലൂടെ ദൈവം അവളെ ചിലത് പഠിപ്പിച്ചു. യാതൊന്നുകൊണ്ടും ഇനി അവൾ ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല. അവളൊരു പുതിയ വ്യക്തിയായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ക്രിസ്തുവിൽ നിങ്ങളൊരു പുതിയ വ്യക്തിയാണോ? നിങ്ങളുടെ ഹൃദയതലത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? കെല്ലിയുടെ രണ്ട് സൺഡേ സ്കൂൾ ടീച്ചർമാർ അവളെക്കുറിച്ച് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു. അവളുടെ പുതിയ ജീവിതം വാസ്തവമാണെന്ന് അവൾ അറിഞ്ഞു. പ്രത്യേകിച്ച് ക്രിസ്തു അവളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ നീക്കിയത് എങ്ങനെയെന്ന് കാണിച്ചപ്പോൾ. ദൈവം നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. യുവത്വമോ വാർദ്ധക്യമോ ആരോഗ്യമോ വൈകല്യമോ ഇവയൊന്നും ദൈവം നോക്കുന്നില്ല. അതുതന്നെയാണ് കെല്ലി എന്ന ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ച ശ്രേഷ്ഠമായ പാഠം.